വെൽക്കം ബാക്ക് ടു രചനാസ് അക്കാദമിക് ചാനൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെം ബി എ ഇംഗ്ലീഷിന്റെ കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ടുള്ള ജേർണലിസ്റ്റിക് പ്രാക്ടീസസ്. ഇതാണ് ആ ബുക്ക്, ജേർണലിസ്റ്റിക് പ്രാക്ടീസസ്. ഇതിന് 80 രൂപയാണ് റേറ്റ്. കാണാനുണ്ട് നമുക്ക് 80 രൂപയാണ് ഇതിന്റെ പ്രൈസ്. പി പി ഷാജുവിന്റെ ബുക്കാണ്, ഡോക്ടർ പി പി ഷാജുവിന്റെ ബുക്കാണ്. അപ്പൊ ഈ ബുക്ക് ആണ് വാങ്ങിക്കേണ്ടത്, ജേർണലിസ്റ്റിക് പ്രാക്ടീസസ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ വാങ്ങിക്കുക. ഇതിന്റെ ഗൈഡൊന്നും ഇറങ്ങുന്നില്ല. ഇതിന്റെ പി ഡി എഫ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള പി ഡി എഫ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഉണ്ടാവും. ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാം ഓറിയന്റഡ് ആയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്നലെ നമ്മള് പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ്. എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റ്, ബിസിനസ് ഡിപ്പാർട്ട്മെന്റ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് സ്ട്രക്ചർ ഓഫ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റ്, എന്താണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചർ എന്ന്. അപ്പൊ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ചീഫ് എഡിറ്റർ. ചീഫ് എഡിറ്ററുടെ അടുത്ത് തന്നെ രണ്ട് സെക്ഷൻ ഉണ്ട്, റിപ്പോർട്ടിംഗ് സെക്ഷനും ഉണ്ട്, എഡിറ്റിംഗ് സെക്ഷനും ഉണ്ട്. അപ്പോൾ റിപ്പോർട്ടിംഗ് സെക്ഷനിൽ ബ്യൂറോ ചീഫ്, ചീഫ് റിപ്പോർട്ടർ, സീനിയർ റിപ്പോർട്ടേഴ്സ്, സ്പെഷ്യൽ കറസ്പോണ്ടൻസ്, റിപ്പോർട്ടേഴ്സ്, ട്രെയിനി റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എഡിറ്റിംഗ് സെക്ഷനിൽ ന്യൂസ് എഡിറ്റർ, ചീഫ് സബ് എഡിറ്റർ, സീനിയർ സബ് എഡിറ്റേഴ്സ്, സ്പെഷ്യൽ ഓർ മാഗസിൻ എഡിറ്റർ, സബ് എഡിറ്റേഴ്സ്, ട്രെയിനി സബ് എഡിറ്റേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും. ഇനി ആദ്യമായിട്ട് ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചേക്കാം, ചീഫ് എഡിറ്റർ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ചീഫ് എഡിറ്റർ. ഒരുപാട് പറയാനുണ്ട് ചീഫ് എഡിറ്ററെ കുറിച്ച്. ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ചീഫ് എഡിറ്റർ ഈസ് ദ കിങ് പിൻ ഓഫ് എ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചീഫ് എഡിറ്റർ. പിന്നെ ബിഫോർ ദ ലോ ഇൻ റിയാലിറ്റി ഹി ഓർ ഷീ ഈസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ കമ്മീഷൻസ് ആൻഡ് ഒമിഷൻ ഓഫ് എ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിന് എന്ത് നന്മ വന്നാലും എന്ത് തിന്മ വന്നാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ചീഫ് എഡിറ്റർക്കാണ്. പിന്നെ ചീഫ് എഡിറ്റർ ടേക്സ് ഓൾ ഇമ്പോർട്ടന്റ് ഡിസിഷൻ കണക്റ്റഡ് വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ന്യൂസ് ആൻഡ് ഒപ്പീനിയൻ ഓൺ വൈറ്റൽ നാഷണൽ ഇന്റർനാഷണൽ ഇഷ്യൂസ് ആൻഡ് ഇവന്റ്സ്. ദേശീയ അന്തർദേശീയ സംഭവങ്ങളും ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ അതിനൊക്കെ അഭിപ്രായങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ അതിന്റെയൊക്കെ അഭിപ്രായങ്ങൾ നോക്കാനും അതുപോലെ തന്നെ എഡിറ്റർ ടേക്ക് ഓൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്, എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്ന ചീഫ് എഡിറ്ററാണ്. പബ്ലിക്കേഷൻ ന്യൂസുമായിട്ട് കണക്ട് ആവുന്ന എല്ലാ തീരുമാനങ്ങളും അദ്ദേഹമാണ് എടുക്കുക. അതുപോലെ തന്നെ ദേശീയ അന്തർദേശീയ ഇഷ്യൂസിനെ കുറിച്ചും ഇവന്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഒപ്പീനിയൻസും അദ്ദേഹം പറയുന്നതായിരിക്കും. അദ്ദേഹം എന്താണ്, ഹി ഓർ ഷീ കോർഡിനേറ്റ് ദ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റ്. എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു പോകാനുള്ള ഉത്തരവാദിത്തം ചീഫ് എഡിറ്റർക്കാണ്. പിന്നെ എ ഫ്യൂ ഡിക്കേഡ്സ് ഏർലിയർ മോസ്റ്റ് റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പർ വെർ നോൺ ഓർ അസോസിയേറ്റഡ് വിത്ത് ദ നെയിം ഓഫ് ഗ്രേറ്റ് എഡിറ്റേഴ്സ്. മഹാന്മാരായ എഡിറ്റർമാരുടെ പേരിലാണ് ആദ്യകാലങ്ങളിലെ ന്യൂസ് പേപ്പറുകളൊക്കെ അറിയപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എവറി ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ ഈസ് റിക്വയർഡ് അണ്ടർ ദ ലോ ടു പബ്ലിഷ് ദ നെയിം ഓഫ് ദി എഡിറ്റർ. ഇന്ത്യയിലെ എല്ലാ ന്യൂസ് പേപ്പറുകളിലും എന്താണ് ന്യൂസ് എഡിറ്ററുടെ, സോറി, ചീഫ് എഡിറ്ററുടെ പേര് പബ്ലിഷ് ചെയ്യണം എന്നുണ്ട്. എഡിറ്റർഷിപ്പ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് ആൻഡ് ഹി ഹാസ് നെവർ ബീൻ. എഡിറ്റർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് എ ബെഡ് ഓഫ് റോസസ്, കുറെ റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മെത്ത പോലെയല്ല, ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞതാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻ എഡിറ്റർ ആൻഡ് പ്രൊപ്രൈറ്റർ നീഡ് നോട്ട് ബി സ്മൂത്ത് വൺ ഓൾവേസ്. അതുപോലെ തന്നെ എഡിറ്ററും പ്രൊപ്രൈറ്ററും തമ്മിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എങ്കിൽ എഡിറ്റർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ വി ഹാവ് ന്യൂമറസ് കേസസ് ഇൻ ഇന്ത്യ വേർ ദ എഡിറ്റർ ഹാഡ് ടു സ്റ്റെപ്പ് ഡൗൺ ഓൺ അക്കൗണ്ട് ഓഫ് ഡിസഗ്രിമെന്റ് വിത്ത് എ പ്രൊപ്രൈറ്റർ. പലപ്പോഴും പ്രൊപ്രൈറ്ററുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ എഡിറ്റേഴ്സ് ജോലിയിൽ റിസൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമുക്കറിയാം, ലെജൻഡറി മലയാളം എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഹാഡ് ലെഫ്റ്റ് ദ എഡിറ്റർഷിപ്പ് ഓഫ് മെനി പേപ്പേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിസഗ്രിമെന്റ് വിത്ത് ദി ഓണേഴ്സ്. അദ്ദേഹം പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, പല പത്രങ്ങളിൽ നിന്നും രാജിവെച്ച് പോന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ അതിന്റെ ഓണേഴ്സുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ
Some people hold the view that editor is responsible solely to his or her conscience and to the readers. പിന്നെ എഡിറ്റർ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ ന്യൂസ് പേപ്പറിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണേഴ്സിനോട് എപ്പോഴും സത്യസന്ധത പുലർത്തണം. എഡിറ്റർ ഓണേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. പിന്നെ സം ന്യൂസ് പേപ്പേഴ്സ് സച്ച് ആസ് ദ ടൈംസ് ഓഫ് ഇന്ത്യ ഹാവ് ഡൺ എവേ വിത്ത് ദ പോസ്റ്റ് ചീഫ് എഡിറ്റർ. സം അത് സച്ച് ആസ് ദ ഹിന്ദു, ദ മലയാള മനോരമ ചൂസ് ദ എഡിറ്റർ ഫ്രം ദ ഫാമിലി ഓഫ് ദ പ്രൊപ്രൈറ്റേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ അവോയ്ഡ് പോസിബിൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇൻ എഡിറ്റോറിയൽ മാറ്റേഴ്സ്. ചിലയിടത്തൊക്കെ ആ പത്രത്തിന്റെ ഓണറിലെ കുടുംബത്തിലെ അംഗം തന്നെ ആയിരിക്കും എഡിറ്റർ. അപ്പൊ അങ്ങനെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല. പുറമേ നിന്ന് ഒരാൾ എടുക്കുന്നതിനേക്കാൾ അവർ അതിനുള്ളിലുള്ള ആളെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചീഫ് എഡിറ്റർ. ഇതിലെ ചീഫ് എഡിറ്റർ മാത്രമല്ല, നമുക്ക് ഒരുപാട് പറയാറുണ്ട്. സ്ട്രക്ചർ ഓഫ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ചീഫ് എഡിറ്റർ. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.